ചീര കൊണ്ട് അവിയലാണ് ഉണ്ടാക്കുന്നത്. ചീരയും മാങ്ങയും, ചുവന്ന ചീരയാണ്. അത് മാങ്ങ ഇട്ട് എങ്ങനെ അവിയൽ വെക്കാമെന്ന് കാണിക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ചീര ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഇലയും തണ്ടും കൂടി അരിഞ്ഞതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള കമ്പ് ഇങ്ങനെ പൊളന്നിടുക. പൊളന്നിട്ട് അത് കുക്കറിലിട്ട് വേണം വേവിക്കാൻ. ചീരയും വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾ മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചാണ് അവിയൽ വെക്കുന്നത്. എങ്ങനെയാന്ന് കാണിക്കാം. ഒരു കുക്കറിലിട്ടു, വെള്ളം ഇച്ചിരി കൂടുതൽ ഇരുന്നാൽ കുഴപ്പമില്ല. ചീരയ്ക്ക് നല്ലപോലെ വേവുണ്ട്. ഇപ്പൊ വെള്ളം നല്ലപോലെ ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. ഇനി ഉപ്പ്, ഉപ്പിട്ടു, സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മുളക് പൊടി. ഇത്രയും ഇട്ട് ഇത് ഒന്ന് 5 വിസിലടിച്ച് വേവിക്കണം. ഇനി ഇതിന് തേങ്ങ ചതച്ചു വെക്കണം. അവിയലിനുള്ള അരപ്പ് അരച്ചെടുക്കുക. സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മുളക് പൊടിയും കൂടെ ഇടണം ചതയ്ക്കുന്നതിന്. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടു, ശകലം മുളക് പൊടി. രണ്ട് കഷ്ണം ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി മാങ്ങ ഇട്ടാണ് അവിയൽ വെക്കുന്നത്. ഇനി മാങ്ങ എടുത്താണ്, അവിയലിലും മാങ്ങയാണ് ഇടേണ്ടത്. അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചീര വെന്ത് കഴിയുമ്പോൾ ഈ മാങ്ങയും കൂടെ അതിലിട്ട് വേവിക്കണം. എന്നിട്ട് അരപ്പും ചേർത്ത് വെക്കണം. ഇത് അരച്ചെടുക്കാം. ചീര വെന്തിട്ടുണ്ട്. ചീര വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇടാം. ഇട്ടു. ഇനി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരപ്പ് ചതച്ചു വെച്ചിട്ടുണ്ട്. ഈ അരപ്പും കൂടെ ഇതിലേക്ക് ഇടാം. കുക്കറിൽ വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തോണം. കുക്കറിൽ വെള്ളമില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തോണം. ഇനി ഇളക്കണ്ട. കുക്കർ അടച്ച് 2 അടിയും കൂടെ അടിക്കണം. അപ്പൊ വെള്ളം വറ്റിയിരിക്കും. അത് കുക്കർ റെഡി ആയിട്ടുണ്ട്. അത് തുറന്നൊന്ന് നോക്കാം. അത് വെള്ളമൊക്കെ വറ്റി, അരപ്പൊക്കെ യോജിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ദേ ഇങ്ങനെ തവിയുടെ കണ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമക്കി എന്ന് അമക്കി എടുക്കുക. അപ്പൊ ഒരു പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും, ഒന്ന് ഉടഞ്ഞു കിട്ടും കഷ്ണം. നമ്മൾ വാങ്ങിക്കുന്ന ചീര ആയതുകൊണ്ട് ഇത് വേവ് ഇച്ചിരി പാടാവും. നമുക്കത് കുക്കറിൽ തന്നെ വെച്ചെങ്കിലേ അത് ചുവലേ കരി വരാമെന്ന് കിടക്കും. ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായത് വലിയ കളറൊന്നുമില്ല. എന്നാലും ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങായും ഒക്കെ ഇട്ട് ഒക്കെ വെന്തു. ഇനി വെളിച്ചെണ്ണയും കരിവേപ്പിലേ ഇടാം. കരിവേപ്പില ഇട്ടു, അല്പം വെളിച്ചെണ്ണയിട്ട് വെളിച്ചെണ്ണയൊഴിച്ച് കാത്താ മതി. ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു ബൗളിലേക്ക് മാറ്റുക.
ചീരവിയല് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം അവരും വെച്ച് നോക്കുക. മാങ്ങായും ഇട്ട് ചീര കൊണ്ട് അവിയൽ വെച്ചതാണ്, വെച്ച് നോക്കുക എല്ലാവരും.